ഫിലിംഗരശിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഇന്നലെ 12-ാം തീയതി നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖറിന്റെ ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിലെ ദുൽഖർ പ്രധാന റോളിലെത്തിയ സിനിമയിൽ ഷൈൻ ടോം, ചാക്കോ, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് താരനിര തന്നെയുണ്ട്. സിനിമയ്ക്ക് ആദ്യ ദിനം നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത് മികച്ച അഭിപ്രായങ്ങളാണ്. ആദ്യ ദിനം സിനിമയ്ക്ക് 2400 പരം ഷോകളാണ് രാത്രി വൈകിയുമുള്ള ഷോകളെല്ലാം തന്നെ കൂട്ടി സിനിമയ്ക്ക് കളിക്കാനായിട്ട് നമ്മുടെ തിയേറ്ററുകളിൽ കളിക്കാനായിട്ട് സാധിച്ചത്. ആദ്യ ദിവസം സിനിമ മികച്ച കളക്ഷൻ നേടുകയും 16 കോടിയോളം ആദ്യ ദിവസം വേൾഡ് വൈഡായി സിനിമ സ്വന്തമാക്കുകയും ചെയ്ത കാഴ്ച നാം കണ്ടതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ 2-ാം ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ലാലേട്ടൻ കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കാനായിട്ട് കെൽപ്പുള്ള ഒരു യുവതാരമായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ എന്ന് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ പല വിശേഷണങ്ങളും അദ്ദേഹത്തിന് നമ്മുടെ തിയേറ്റർ ഉടമകളെല്ലാം തന്നെ ചാർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ 2-ാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും UAGCC ബോക്സ് ഓഫീസിലും സിനിമ എത്ര കോടി രൂപ ആദ്യ ദിവസം നേടിയോ അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് 2-ാം ദിവസം സിനിമ നേടുമെന്നത് 100% ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ട്രാക്കഡ് കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം സിനിമ 55 ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയത്. 2-ാം ദിവസം അത് 1 കോടിയിലധികം രൂപ ആകും എന്നൊരു റിപ്പോർട്ട് കൂടി ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ കളക്ഷൻ നാളെ വരുമ്പോൾ 1 കോടിയിലധികം രൂപയാണ് ദുൽഖറിനെ കുറിപ്പ് എന്ന സിനിമയിലൂടെ അവിടെ നേടാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിലെ ഒരു നടന്റെ റെക്കോർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടായിട്ട് മാറും ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമയുടേതെന്ന് നിസ്സംശയം പറയാം. ആദ്യ ദിവസം 16 കോടി രൂപയാണ് സിനിമ വേൾഡ് വൈഡായി സ്വന്തമാക്കിയതെങ്കിൽ 2-ാം ദിവസം അത് 18 കോടിയിലധികം രൂപ വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന എല്ലാ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും തെളിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങളിൽ നിന്നായി കുറിപ്പ് എന്ന സിനിമ 35 കോടിയോളം രൂപ വേൾഡ് വൈഡായി സ്വന്തമാക്കുമെന്നാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും തെളിയുന്നത്. എന്തായാലും നാളെ വരുന്ന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ദുൽഖറിന് എന്തായാലും മികച്ചൊരു തുടക്കം തന്നെയാണ് കുറിപ്പ് എന്ന സിനിമയിലൂടെ നമ്മുടെ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് 35 കോടിയിലധികം രൂപയാണെങ്കിൽ പോലും ഫാൻസുകാർ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് 25 കോടി രൂപയാണ്, ബാക്കി പ്രൊമോഷണൽ ഫിഗർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് മാത്രം, കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം സിനിമ 50 കോടിയിലധികം രൂപ കളക്ഷൻ നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ തിയേറ്ററുകളിൽ നിന്ന് സിനിമ വിജയമായി എന്ന് പറയാനായിട്ടാകുകയുള്ളൂ. നമുക്ക് കാത്തിരിക്കാം കുറിപ്പ് എന്ന സിനിമയുടെ വരും ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ അറിയുവാനായിട്ട്.